നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പെറ്റിയൂട്ടിക്കിന്റെ ഞെട്ടിക്കുന്ന ജീവിതമാണ് ഇന്ന് ചരിത്രം മലയാളി വാർത്തയിലൂടെ പറയുന്നത്. മാർസൽ പെറ്റിയൂട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. 1797 ജനുവരി 17 ഫ്രാൻസിലെ ഇനോയിലാണ് ജനിക്കുന്നത്. 11-ാമത്തെ വയസ്സിൽ അയാൾ തന്റെ അച്ഛന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തൂക്ക് ക്ലാസ്സിൽ കൊണ്ടുപോയി. ക്ലാസ്സിൽ ഉള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതാണ് ആദ്യ കുറ്റം. ഭയപ്പെടുത്തുക മാത്രമല്ല, അത് കാണിച്ച് അവരുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടിയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയും ചെയ്തു. പിന്നീട് യൗവനകാലത്ത് പുതുമുതൽ നശിപ്പിച്ചതിനും അയാൾക്കെതിരെ കുറ്റം ചാർത്തപ്പെട്ടു. അവിടെ വെച്ച് അയാളുടെ മാനസിക നില പരിശോധിക്കാൻ കോടതി ഉത്തരവിടുന്നു. മാനസിക നിലയിൽ പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അന്ന് അയാളെ കോടതി വെറുതെ വിടുന്നു. അതിനുശേഷം ഏറെക്കാലം കഴിഞ്ഞ് 1-ാം ലോകമഹായുദ്ധത്തിൽ ഫ്രഞ്ച് ആർമിയിൽ അയാൾ സേവനമനുഷ്ഠിക്കുന്നു. യുദ്ധത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് അയാളെ വിവിധ വിശ്രമ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. അവിടെ വെച്ച് പുതപ്പുകളും യുദ്ധസാമഗ്രികളും കത്തുകളും ഫോട്ടോഗ്രാഫറുകളും ഒക്കെ മോഷ്ടിച്ചതിന് പെറ്റിയൂട്ട് കുറച്ചുനാൾ ജയിലിൽ അടയ്ക്കപ്പെടുന്നു. അവിടെ നിന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തപ്പെട്ട പെറ്റിയൂട്ടിന് മാനസിക രോഗമുണ്ട് എന്ന് സ്ഥിരീകരിച്ചുവെങ്കിലും 1918 അയാൾ വീണ്ടും തിരിച്ച് സേനയിൽ എത്തുകയായിരുന്നു. അതിനുശേഷം ഗ്രനേഡ് ഉപയോഗിച്ച് സ്വന്തം കാലിൽ പരിക്കേൽപ്പിച്ചു എന്നാരോപിച്ചുകൊണ്ട് 3 ആഴ്ചയ്ക്ക് ശേഷം അയാൾക്ക് സ്ഥലം മാറ്റം നടപടി ഉണ്ടാകും. ഇത്തരം പ്രവൃത്തികൾ കാരണം പിന്നീട് അയാളെ സേനയിൽ നിന്നും പിരിച്ചുവിടുന്നു. അതിനുശേഷമാണ് അയാൾ മെഡിക്കൽ രംഗത്തേക്ക് എത്തുന്നത്. 8 മാസം കൊണ്ട് അയാൾ മെഡിക്കൽ ബിരുദം പൂർത്തിയാക്കി ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇന്റേണായി പ്രവേശിക്കുകയും ചെയ്തു. 1921 ഡിസംബറിൽ അയാൾക്ക് ബിരുദം കിട്ടി. ബെല്ലുനിയ ഷെർവോനിയിലേക്ക് താമസം മാറുന്നു. അവിടെ അയാൾക്ക് രോഗികളിൽ നിന്നും ഗവൺമെൻറ് മെഡിക്കൽ അസിസ്റ്റൻ്റ് ഫണ്ടിൽ നിന്നും ഒരുപോലെ പണം കിട്ടി. ആ സമയത്ത് തന്നെ അയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അയാൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതിൽ മയക്കുമരുന്ന് വിതരണം, നിയമവിരുദ്ധമായ അബോഷൻ, മോഷണം എന്നിവയെല്ലാം ഉൾപ്പെട്ടിരുന്നു. പിന്നീട് പെറ്റിയൂട്ടിൻ്റെ കൊലപാതക പരമ്പരകളുടെ അരങ്ങേറ്റമായിരുന്നു. തെളിയിക്കപ്പെട്ടതിൽ വെച്ച് ആദ്യത്തെ ഇര എന്ന് കരുതപ്പെടുന്നത് ലൂയിസ് ഡെലാവി എന്ന പെൺകുട്ടിയാണ്. 1926 അവളെ കാണാതാകുന്നത്. പ്രായമായ ഒരു രോഗിയുടെ മകളായിരുന്നു അവൾ. അവളുമായി പെറ്റിയൂട്ട് പ്രണയത്തിലായിരുന്നുവെന്നും അറിയപ്പെടുന്നുണ്ട്. ആ വർഷം മെയ് മാസത്തിലാണ് ലൂയിസിനെ കാണാതാകുന്നത്. പിന്നീട് പെറ്റിയൂട്ടിൻ്റെ അയൽക്കാർ അയാൾ തൻ്റെ കാറിൽ എന്തോ കയറ്റി പോകുന്നത് കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആദ്യമൊക്കെ പോലീസ് അന്വേഷിച്ചുവെങ്കിലും പിന്നീട് അത് എങ്ങും എത്താതെ അവസാനിച്ചു. അതേ വർഷം പെറ്റിയൂട്ട് മേയറായി മത്സരിക്കുന്നു. എനിക്ക് വേണ്ടി സംസാരിക്കാനും എതിരാളിയെ തറപറ്റിക്കാനും ഒരാളെ അയാളെന്ന് നിയമിക്കുകയുണ്ടായി. അയാളുടെ മികവിൽ ഒടുവിൽ പെറ്റിയൂട്ട് വിജയിച്ചു വരുന്നു. അങ്ങനെ ഓഫീസിലായിരിക്കുമ്പോൾ വമ്പൻ അഴിമതികൾ നടത്തി. അടുത്ത വർഷം പെറ്റിയൂട്ട് ഒരു സമ്പന്ന ഭൂ ഉടമയുടെ 23-വയസ്സുകാരിയായ മകളെ വിവാഹം കഴിക്കുന്നു. 1928 ഏപ്രിലിൽ അവർക്ക് ഒരു മകൻ ജനിക്കുന്നു. ഗർഹാട്ട് എന്നാണ് മകൻ പേരിട്ടത്. പിന്നെയും നാട്ടിൽ അധികാരികൾക്ക് മുന്നിൽ അയാൾക്കെതിരെയുള്ള നിരവധി പരാതികൾ ഉയർന്നുകൊണ്ടുവന്നു. മോഷണവും അഴിമതിയുമെല്ലാം അതിൽ പെടുന്നതാണ്. 1931 അയാളെ മേയർ സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് അയാൾ രാജിവെക്കുകയും ചെയ്തു. എങ്കിലും അയാൾക്കപ്പോഴും കുറേ പിന്തുണക്കാർ ഉണ്ടായിരുന്നു. അയാളോടുള്ള സഹതാപത്തിൻ്റെ ഭാഗമായി വില്ലേജ് കൗൺസിലും രാജിവെച്ചൊഴിഞ്ഞു. 5 ആഴ്ചകൾക്ക് ശേഷം ഒക്ടോബർ 18 അയാൾ യോനെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൗൺസിലറായി കയറുന്നു. പിറ്റേ വർഷം വൈദ്യുതി മോഷണം ആരംഭിക്കപ്പെട്ട് അയാളുടെ സീറ്റ് നഷ്ടമായി. ഈ സമയമായപ്പോഴേക്കും അയാൾ പാരീസിലേക്ക് പോയിരുന്നു. അവിടെ അയാൾ പല കള്ളത്തരങ്ങളും കാണിച്ച് രോഗികളുടെ പ്രീതി നേടുകയും സമൂഹത്തിൽ നല്ലൊരു സ്ഥാനമുണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതേ വർഷം തന്നെ അയാൾക്കെതിരെ നികുതി വെട്ടിപ്പാരോപണം ഉയർന്നുവന്നു. 2-ാം ലോകമഹായുദ്ധകാലത്ത് 1940 ശേഷം ജർമ്മനിയോട് പരാജയപ്പെട്ടതിനെ തുടർന്ന് ഫ്രഞ്ചുകാർ ജർമ്മനിയിൽ നിർബന്ധിത ജോലി ചെയ്യേണ്ടി വന്നു. ആ സമയം പെറ്റിയൂട്ട് ആളുകൾക്ക് ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകി. തിരികെ എത്തുന്നവരെ ചികിത്സിക്കുകയും ചെയ്തു. 1942 മയക്കുമരുന്ന് അമിതമായി നൽകിയതിന് അയാൾ ശിക്ഷിക്കപ്പെടുന്നു. അതിനടിമപ്പെട്ടവരിൽ 2 പേർ ഇയാൾക്കെതിരെ മൊഴി നൽകുകയും പിന്നീട് അവരെ കാണാതാവുകയും ചെയ്തു. എന്തായാലും പെറ്റിയൂട്ടിന് അന്ന് പിഴയടക്കേണ്ടി വന്നു. ജർമ്മൻ അധിനിവേശ കാലഘട്ടത്തിൽ താൻ സ്വന്തം നാടിന് വേണ്ടി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് പെറ്റിയൂട്ട് പിന്നീട് അവകാശപ്പെട്ടു. ഫോറൻസിക് തെളിവുകൾ അവശേഷിക്കാതെ ജർമ്മനികളെ കൊന്നൊടുക്കിയതായും സഖ്യസേനാ മേധാവികളുമായി ഉന്നതതല കൂടിക്കാഴ്ച നടത്തിയതായും സ്പാനിഷ് വിരുദ്ധ ഫാസിസ്റ്റുകളുടെ ഒരു സംഘത്തിൽ പ്രവർത്തിച്ചതായും അയാൾ അവകാശപ്പെട്ടു. എന്നാൽ ഇതൊന്നും തെളിയിക്കുന്നതിന് ഒരു രേഖയുമില്ലായിരുന്നു.
അന്ന് ജൂതന്മാരെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് അയാൾ കാണിച്ച തട്ടിപ്പായിരുന്നു അയാൾ കാണിച്ച ഏറ്റവും വലിയ ക്രൂരതകളിലൊന്ന്. ഡോക്ടർ യൂജിൻ എന്ന പേരിൽ അയാൾ അവരെ നാസികളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കാം എന്ന് വാഗ്ദാനം ചെയ്തു. ഒരാൾക്ക് 25,000 ഫ്രാങ്ക് നിരക്കിൽ അർജന്റീനയിലേക്കോ തെക്കൻ അമേരിക്കയിലേക്കോ മറ്റെവിടേക്കെങ്കിലുമോ കടക്കാൻ പൂച്ചുകൾ വഴി പാസ് സംഘടിപ്പിച്ചു തരാമെന്ന് പെറ്റിയൂട്ട് അവകാശപ്പെട്ടു. കൂട്ടാളികളായ റൗൾ ഫോറിയൽ, റെന്നെ ഗുസ്റ്റാവ്, നെസോണ്ടൻ എന്നിങ്ങനെ മൂന്ന് പേരാണ് ഇരകളെ ഡോക്ടർ ജൂയിനിലേക്ക് എത്തിച്ചത്. അതിൽ ജൂതന്മാർ, പ്രതിരോധ പ്രവർത്തകർ, സാധാരണ കുറ്റവാളികൾ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇരകൾ തന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ അർജന്റീനയിലെ ഉദ്യോഗസ്ഥർ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും രോഗത്തിനെതിരെ കുത്തിവയ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പെറ്റിയൂട്ട് അവരോട് പറയും. ഈ ഒഴിവ് കിഴിവുകൾ ഉപയോഗിച്ച് അവരെ സൈനൈഡ് കുത്തിവെച്ച് കൊല്ലും. തുടർന്ന് അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം കൈക്കലാക്കി മൃതദേഹങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യും. തുടക്കത്തിൽ അയാൾ മൃതദേഹങ്ങൾ സീൽ നദിയിലൂടെ ഒഴുക്കുമായിരുന്നു. എന്നാൽ പിന്നീട് അവ കത്തിക്കാനും മറ്റും തുടങ്ങി. 1941 അദ്ദേഹം വലിയൊരു വീട് വാങ്ങുന്നു. ഫ്രഞ്ച് ഗസ്റ്റപ്പോയിലേക്ക് പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്തതിന് ഹെൻറി ലാഫോണ്ട് പാരീസിലേക്ക് മടങ്ങിയെത്തിയ അതേ ആഴ്ചയായിരുന്നു പെറ്റിയൂട്ട് വീട് വാങ്ങുന്നതും. ഒടുക്കം ഗസ്റ്റപ്പോ അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞു. ജൂതന്മാരെ അയാൾ നാടുകടത്തുന്നുണ്ട് എന്നാണ് കരുതപ്പെട്ടത്. 1943 അയാളുടെ കൂട്ടാളികൾ പെറ്റിയൂട്ട് തന്നെയാണ് ഡോക്ടർ ജൂയിൻ എന്ന് സമ്മതിക്കപ്പെടുകയുണ്ടായി. അവർ അറസ്റ്റിലായെങ്കിലും പിന്നീട് മൂന്ന് പേരും മോചിപ്പിക്കപ്പെട്ടു. 1944 March 11 പെറ്റിയൂട്ടിന്റെ അയൽക്കാരൻ ഒരു പരാതി നൽകി. അയൽവക്കത്തെ ഒരു വീടിന്റെ ചിമ്മിനിയിൽ നിന്നും വലിയ തോതിൽ പുക വരുന്നു എന്നും എന്തോ ദുർഗന്ധം വമിക്കുന്നു എന്നുമായിരുന്നു പരാതി. തീപിടുത്തമാണോ എന്നറിയാൻ ഫയർമാനെയും കൂട്ടിയാണ് പോലീസ് അങ്ങോട്ട് ചെന്നത്. വീട്ടിലേക്ക് കയറി പോലീസ് കണ്ടത് ബേസ്മെന്റിൽ ഒരു അടുപ്പിൽ തീയെറിയുന്നതാണ്. തീയിലും പരിസരത്തും നിറയെ മനുഷ്യ ശരീരങ്ങളുടെ ഭാഗമായിരുന്നു. അവസാനത്തെ 10 ഇരകളുടെയെങ്കിലും അവശിഷ്ടങ്ങളെ അവിടെ കണ്ടെത്തി കാണും. ഇരകളുടെ ഭാഗങ്ങളും മറ്റും അവിടെ കണ്ടെത്തുകയുണ്ടായി. എന്നാൽ ഇയാൾ തന്റെ കൂട്ടുകാരോട് പറഞ്ഞത് ജർമ്മനുകളെയും അവരുടെ ഇൻഫോമർമാരെയും കൊന്നതുകൊണ്ട് ഗസ്റ്റോപ്പോകൾ തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നും അതിനാൽ ഒളിച്ചിരിക്കാൻ സഹായിക്കണമെന്നുമാണ്. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു. പിന്നീട് അയാൾ പല പേരിലും മാറി മാറി കഴിഞ്ഞു. പാരീസിൽ അയാൾ ഹെൻറി വലേരി എന്ന പേരാണ് സ്വീകരിച്ചത്. ഫ്രഞ്ച് ഫോഴ്സ് ഓഫ് ദ ഇന്റീരിയറിലും അയാൾ ചേർന്ന് പ്രവർത്തിച്ചു. എന്നാൽ റെസിഡന്റ് എന്നൊരു പത്രം പെറ്റിയൂട്ടിനെ കുറിച്ചും അയാൾ നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ചും ഒരു വലിയ ലേഖനം പ്രസിദ്ധീകരിച്ചു. അവസാനം പാരീസ് മെട്രോ സ്റ്റേഷനിൽ വെച്ച് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 50 തരത്തിലുള്ള വിവിധ തിരിച്ചറിയൽ രേഖകളും ഒരു പിസ്റ്റലും വലിയ തുകയും അയാളുടെ പക്കലുണ്ടായിരുന്നു. താൻ പ്രതിരോധ സംഘത്തിലെ അംഗമാണ് എന്നും ഫ്രാൻസിന്റെ ശത്രുക്കളെ മാത്രമേ താൻ കൊന്നിട്ടുള്ളൂവെന്നും നിരപരാധിയാണ് എന്നും അയാൾ ആവർത്തിച്ചു. എന്നാൽ അവിടെയൊന്നും ഇയാൾക്ക് സുഹൃത്തുക്കളില്ല എന്നും അയാൾ പറഞ്ഞ പല റെസിഡന്റ് ഗ്രൂപ്പുകളും നിലവിൽ ഇപ്പോൾ ഇല്ല എന്നും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. അവസാനം 27 കൊലപാതകങ്ങൾ പണവും സമ്പാദ്യവും തട്ടാനുള്ള കൊലപാതകമാണെന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. 1946 March 19 വിചാരണ നേരിടുമ്പോൾ 135 ക്രിമിനൽ കേസുകളാണ് അയാളുടെ പേരിലുണ്ടായിരുന്നത്. അപ്പോഴും അയാളുടെ അഭിഭാഷകരും മറ്റും സ്ഥാപിക്കാൻ ശ്രമിച്ചത് അയാളൊരു നായകനാണ് എന്നും ഫ്രാൻസിന്റെ ശത്രുക്കളെയാണ് അയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുമാണ്. എന്നാൽ അതൊന്നും അവർക്ക് തെളിയിക്കാനായില്ല. അതിനാൽ തന്നെ പെറ്റിയൂട്ടിന് ഒടുവിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. May 25 അയാളെ വധിക്കുന്നു. അപ്പോഴും പെറ്റിയൂട്ടൊരു അത്ഭുതം തന്നെയായിരുന്നു. കൊടും ക്രിമിനലായിരുന്നിട്ടും അയാൾ രക്ഷപ്പെട്ട രീതിയും കയ്യാളിയ സ്ഥാനങ്ങളും ആളുകൾക്ക് ഇപ്പോഴും ഒരു ദുരൂഹത സമ്മാനിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.